Hello guys, pudhiya oru video like ellavarkku swagatham. Appa friends, njan vannittullathu ningalkku ellavarkku helpful aana oru video aayittanu. Appa njan rendu divasam munne oru post ittundirunnu nammala community ile ende weight loss journey ningalkku endha ariya parnu tharanulladhu. Appa kore aalkar comment cheythu venanulladhu. Appa njan vicharichu oru detailing video edukkanu. അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്റെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ പറയാ, നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ ഈ വീഡിയോ എന്താ പറയുക, അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും കാണണം. അവസാനത്ത് ഒരു സ്പെഷ്യൽ ടിപ്പുണ്ട്, അത് നല്ലപോലെ വർക്ക് ചെയ്യും. അത് 100% ഞാൻ ഉറപ്പുതരാം, കാരണം എനിക്ക് അത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് വെയിറ്റ് വെക്കാൻ ഉണ്ടായൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ എന്താ പറയുക, പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മളെ ബോഡീൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മാറും, ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ എനിക്ക് ട്വിൻസ് ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് ചേഞ്ചസ് വന്നു, നല്ലപോലെ വെയിറ്റ് വെച്ചു. ഞാൻ ഒരു പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒരു 60 കിലോ അതിനുണ്ടായിരുന്നു. പക്ഷെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം ഭയങ്കരമായിട്ട് വെയിറ്റ് വെച്ചു. ഡെലിവറീൻ്റെ അടുത്തായപ്പോഴത്തേന് 85 കിലോ വരെ ആയി. അപ്പോൾ അതെനിക്ക് എന്താ പറയുക, നമ്മൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കണം, അപ്പോൾ നമ്മളെ ബേബീസിന് കിട്ടണം. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ എന്ത് ചെയ്തത്, നല്ലോണം ഭക്ഷണം കഴിച്ചു, കുട്ടികൾക്ക് വളർച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, ബോഡി വെയിറ്റ് കൂടിയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. ഡ്രസ്സാണെങ്കിലും പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, കൂടുതൽ വെയിറ്റാണെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ജിമ്മിന് പോകാനോ അല്ലെങ്കിൽ പുറത്തു പോയൊരു വർക്കൗട്ട് ചെയ്യാനൊന്നുള്ള ഒരു അവസരം ഉണ്ടാവില്ല, നമ്മളെ ബേബീസിനെ നോക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റൂലല്ലോ. അപ്പം ഞാൻ കരുതി എനിക്ക് കിട്ടുന്ന സമയം, ഞാൻ എന്താ പറയുക, എപ്പോഴും അങ്ങനെ ഒരു കൃത്യമായ സമയത്തൊന്നല്ല ഞാൻ വർക്കൗട്ട് ചെയ്തത്, എനിക്ക് കഴിയുന്ന സമയത്ത് എൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏതൊരു വീട്ടമ്മമാർക്കായാലും വീട്ടിലിരിക്കുന്ന ആൾക്കാർ, ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിലൊക്കെ നമുക്ക് എന്താ പറയുക, സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ന്യൂയില് ആയിട്ടുള്ള അമ്മമാരോട് പറയാനുള്ളത്, ഫസ്റ്റത്തെ ഒരു 6 മാസം നിങ്ങൾ വല്ലാണ്ട് ഫുഡ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യേണ്ട. കാരണം എന്താ വെച്ചാൽ, നല്ലോണം ഫീഡ് ചെയ്യുക. ബേബീസിന് കിട്ടേണ്ടത് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് വേണ്ടത്. അപ്പോൾ അവർക്ക് അത് നല്ലപോലെ ചെയ്യുക. പിന്നെ 6 മാസം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വർക്കൗട്ട് നല്ലോണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ ചെറുതായിട്ട് ചെയ്യലുണ്ടായിരുന്നു, പക്ഷേ ഓവറായിട്ട്, കാരണം എനിക്ക് സീസെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റ് ഒന്നും എടുത്തിട്ടുള്ള എക്സസൈസ് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 6 മാസത്തിന് ശേഷം ചെയ്തതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ജമ്പിങ് ജാക്സ് ആണ്. അതെന്ന് വെച്ചാൽ ആർക്കും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാ വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഒരു 20 തവണയാണ് ചെയ്തിട്ടുണ്ട്. 20 പ്രാവശ്യം ജമ്പി ജാക്സ് ചെയ്തു. പിന്നെ അത് ഓരോ ദിവസം കൂടുന്നതിന് അനുസരിച്ച് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഫസ്റ്റ് 20, പിന്നെ ഒരു 50, പിന്നെ ഒരു 60, അങ്ങനെ ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് നമുക്ക് പറ്റും പോലെ കൂട്ടി കൊണ്ടുവരാം. മാക്സിമം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു 200 ജമ്പിങ് ജാക്സ് എങ്കിലും ഒരു ദിവസം ചെയ്തിരിക്കും. അത് ഒരു സമയം മാത്രം, എന്താ പറയുക, രാവിലെ ചെയ്യുകയാണെങ്കിൽ രാവിലെ ചെയ്യാം, രാത്രി പറ്റുകയാണെങ്കിൽ രാത്രി ചെയ്യാം, ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക്, നിങ്ങൾക്ക് കഴിയും പോലെ നിങ്ങൾ ചെയ്യാം. സെക്കൻഡ് വൺ ഏതാണെന്ന് വെച്ചാൽ പ്ലാങ്ക് ആണ്. പ്ലാങ്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സി സെക്ഷൻ ചെയ്ത ആളുകൾക്ക് വയറ് കെട്ടിമുറുക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പ്ലാങ്ക് ആണ്, വയറ് കുറയാൻ വേണ്ടിയിട്ട്. അത് ഒരു ദിവസം ഒരു 2 മിനിറ്റ്, അതായത് 1 മിനിറ്റ് വെച്ചിട്ട് ഒരു പ്ലാങ്ക്, അങ്ങനെ 2 പ്ലാങ്ക് അല്ലെങ്കിൽ 3 പ്ലാങ്ക്, അത്രേ ചെയ്യുള്ളൂ, അത്രേ നമുക്ക് ആവുള്ളൂ. കൂടുതൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇങ്ങനെ കൂടുതൽ എണ്ണത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പ്ലാങ്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ, ഒരു നമ്മളെ ഫോണിൽ ടൈമർ വെച്ചിട്ട്, സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 മിനിറ്റ് വെക്കും, എന്നിട്ട് ആ 1 മിനിറ്റ് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കും. ഒരു 15 സെക്കൻഡോളം നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പ്ലാങ്ക് ചെയ്തത്. അങ്ങനെയാണ് പ്ലാങ്കിൻ്റെ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തേർഡ് വൺ ഏതാന്ന് വെച്ചാൽ സ്ക്വാട്ട്. സ്ക്വാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, അതൊരു 15 തവണ, ഒരു 15 തവണ നമ്മൾ അത് ചെയ്താൽ നമ്മൾ ഈ തൊടൻ്റെ ഭാഗം, നമ്മൾ ഈ ബോറായി നിൽക്കുന്ന ഒരു ബോഡീൻ്റെ ഫുൾ ഭാഗം കുറയും ആ ഒരു എക്സസൈസ് ചെയ്താൽ. വയറിനും അത് നല്ല ഹെൽപ്പാണ്, നമ്മളെ തുടയ്ക്ക് നല്ല ഹെൽപ്പാണ് ആ ഒരു എക്സസൈസ്. അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ സ്ക്വാട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു 5 എണ്ണം മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ഏകദേശം വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറേയൊക്കെ വെയിറ്റ് കുറഞ്ഞു, എൻ്റെ ബോഡിയൊക്കെ കുറേ കുറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ സൈസാണ്. അത് ഞാൻ എത്ര വർക്കൗട്ട് ചെയ്തിട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഒരു വർക്കൗട്ട് എന്നെ നല്ലോണം അത് കുറയാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അത് എന്ന് വെച്ചാൽ എന്താ പറയുക, അത് ഞാൻ ചെയ്ത് തന്നെ കാണിക്കണം, അപ്പോൾ നിങ്ങൾക്ക് എന്നാലേ മനസ്സിലാവുള്ളൂ. അത് 50 തവണയാണ് നമ്മൾ ആ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്.
അതൊരു മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. മൂന്ന് സ്റ്റെപ്പ് 50 വട്ടം നമ്മളത് ചെയ്യണം. അത് ദിവസം ഒരു 3 മിനിറ്റ് എങ്കിലും നമ്മൾ ആ ഒരു എക്സസൈസ് ചെയ്താൽ നമുക്ക് എന്തായാലും ഹെൽപ്പാവും. കാരണം എനിക്ക് അത്രത്തോളം മാറ്റമുണ്ട്. പിന്നെ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഡബിൾ ചിന്ന്, ഫേസ് ഭയങ്കരമായിട്ട് തടി, അത് പോകുന്നേ ഉണ്ടായിരുന്നില്ല. ഡബിൾ ചിന്ന് പോകാൻ വേണ്ടിയിട്ട് 3 എക്സസൈസാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. അത് പ്രോപ്പറായിട്ട് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല പോലെ മാറ്റം കിട്ടുള്ളൂ. എൻ്റെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് രണ്ട് ഈ ഫേസ് ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് രണ്ട് താടി ഇങ്ങനെ ഇവിടെ വന്നിരിക്കും. പിന്നെ സൈഡ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വല്ലാണ്ട് ബോറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു അതോ ഇതെന്താണെന്ന് കുറയൂലേ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു 3 വർക്കൗട്ടാണ് ഞാൻ ഫേസിന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്താ പറയുക, അത് ഞാൻ പ്രോപ്പറായിട്ട് ഇരുന്നിട്ടൊന്നുമല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. കിച്ചണിൽ പണിയെടുക്കുമ്പോൾ, ചിലപ്പോൾ ഒക്കെ ബേബീസിന് ഫീഡ് ചെയ്യുമ്പോൾ, ചിലപ്പോൾ ഒക്കെ അങ്ങനെ എന്താ പറയുക ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ചെയ്ത് നമ്മളെ മാക്സിമം എന്താ പറയുക ആ ഒരു വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചിലവാക്കിയിരുന്നു. ഈ ഒരു എന്താ പറയുക ഡബിൾ ചിന്നിൻ്റെ എക്സസൈസും കഴുത്തിൻ്റെ ഒക്കെ ചെയ്യാൻ മെയിനായിട്ട് എനിക്ക് താല്പര്യം വന്നത് നമ്മളെ നയൻതാരൻ്റെ കഴുത്തും ഈ ഒരു താടിയും കണ്ടിട്ടാണ്. ശരിക്കും ആ ഒരു ഫോട്ടോയും നമ്മളെ ഫോട്ടോയും കാണുമ്പോൾ നമ്മളെന്തൊരു അബദ്ധമാണെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താ അത് കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വന്നത് ഇവിടെ കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ കുറച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ എക്സസൈസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഹെൽപ്പ് ആവും, ഇവിടെയും കൂടി കുറയും. നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്തുള്ള എല്ലില്ലേ, അത് നല്ലപോലെ പുറത്തേക്ക് വരും. എൻ്റെ ഇതൊന്നും കാണൂലായിരുന്നു, കാരണം അത്രയും ഉള്ളിലേക്ക് പോയിണ്ടായിരുന്നു, ഇറച്ചീൻ്റെ ഉള്ളിലേക്ക് പോയിണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ക്ലിയറായി, നല്ല പുറത്തൊക്കെ കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ, ഓ നമ്മൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുമ്പോൾ അല്ലേ. നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ വല്ലാണ്ട് ഡയറ്റൊന്നും എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഫീഡ് ചെയ്യണ്ടേ, പിന്നെ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ രണ്ടാൾക്കും ഫീഡ് ചെയ്യണം. അപ്പോൾ എന്താ പറയുക, ഫുഡൊന്നും അങ്ങനെ കുറച്ചിട്ട് നമുക്ക് വെയിറ്റ് കുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ എല്ലാ ഫുഡും കഴിച്ചിട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്തത്. അത് നല്ല പോലെ മാറ്റവും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ ബോഡിയിൽ. അപ്പോൾ ഫുഡ് കഴിക്കുക, പിന്നെ ഷുഗർ എന്താ ചായ കുറച്ചിട്ടുണ്ടായിരുന്നു. ചായ ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്ക് ചായ കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ടായിരുന്നു, ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ വേറെ എല്ലാ ഫുഡും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടാണ് എന്താ പറയുക എൻ്റെ വെയിറ്റ് ലോസ് ജേണി ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ഇനിയാണ് നമ്മളെ സ്പെഷ്യൽ ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് വെച്ചാൽ എന്താ പറയുക, അത് ഭയങ്കര സംഭവമല്ല, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മൾ വെയിറ്റിനെ കൺട്രോൾ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ നല്ല ഹെവി ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യണം, അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുകയാണെങ്കിലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സലാഡോ എന്തെങ്കിലും എടുത്ത് കഴിക്കുക. ഇനിയിപ്പോൾ അതൊന്നുമില്ല നമ്മളടുത്ത്, ഒന്നുമില്ല വെച്ചാൽ ഒന്നുമില്ല, 2 ഗ്ലാസ് വെള്ളമെങ്കിൽ നമ്മൾ കുടിക്കുക. അതെന്താ പറയുക, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഫുഡ് നമ്മളെ വയറ്റിൽ പോവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, നമ്മൾ എന്താ പറയുക അതൊന്നും ശ്രദ്ധിക്കുക. നമ്മളെ ബിരിയാണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല തട്ടി വിടുമല്ലോ. അപ്പോൾ എന്താ പറയുക, ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ആപ്പിളോ അല്ലെങ്കിൽ വല്ല കക്കരിക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുക. അല്ലാണ്ട് കൂടുതൽ നമ്മൾ ഈ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ മാക്സിമം അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ വയറ്റിൽ ഗ്യാപ്പ് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫുഡ് കഴി കഴിപ്പ് നിർത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താ പറയുക, എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.